നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ആന ഇടഞ്ഞാൽ ഉടനെ തന്നെ മാധ്യമങ്ങളും ആൾക്കാരും പറയുന്ന ഒരു വാക്കാണ് ആനയ്ക്ക് മതമിളകി എന്നത്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ആനകളിലെ മതം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്? ആനയെ അറിയാത്ത ആൾക്കാരോട് ചോദിച്ചാൽ പൊതുവെ പറയുന്ന കാര്യങ്ങൾ പാപ്പാനാനയെ പട്ടിണി കിട്ടതുകൊണ്ടാണ് ആനയ്ക്ക് മതമിളകുന്നതെന്നും ആനയെ പാപ്പാൻ ക്രൂരമായി മർദ്ദിച്ചതുകൊണ്ടാണ് മതമിളകുന്നതെന്നും വേറെ ചിലർ പറയും. ഈ തെറ്റിദ്ധാരണകൾ മാറ്റുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ട ശേഷം മതപ്പാടിനെ പറ്റിയുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ തീർച്ചയായും മാറും, ഉറപ്പാണ്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൗമാരത്തിലേക്ക് കടക്കുന്ന ആനകളിൽ ആദ്യമായി മതനീർ കാണപ്പെടുന്നതിനെ ബാലമുട എന്നാണ് പറയാറുള്ളത്. ഈ സമയത്ത് ആനകളെ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. ആനയുടെ സ്വഭാവമനുസരിച്ച് നമുക്കവരെ പുറത്തു കൊണ്ടുപോവുകയും ആനയെ ഉപയോഗിക്കുവാനും കഴിയും. പക്ഷേ പാപ്പാന്മാർ ഈ സമയത്ത് എല്ലാവിധ മുൻകരുതലുകളും എടുത്തിരിക്കണം. ആന കുറച്ചുകൂടി പക്വതയോടെ വരുന്നതോടെ മതപ്പാടിന്റെ ആദ്യഘട്ടത്തിലേക്ക് കടക്കും. പൊതുവെ കൊമ്പന്മാരുടെ മതപ്പാട് വർഷത്തിൽ ഒരു വട്ടമാണ് കാണാറുള്ളത്. എന്നാൽ ചില ആനകളിൽ അത് രണ്ടിൽ കൂടുതൽ വരെയാകാം. ഇതിനെ ഇടക്കോൾ എന്നാണ് പറയാറുള്ളത്. ഈ സമയം ആനകളെ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ഉദാഹരണമായി വേണാട്ടുമറ്റം രാജശേഖരൻ എന്ന ആനയ്ക്ക് തണുപ്പ് തട്ടിയാൽ ഇടക്കോൾ ഉണ്ടാകുമായിരുന്നു. ഈ സമയത്താണ് അവൻ ഏറ്റവും കൂടുതൽ അപകടകാരിയായിട്ടുള്ളത്. പൊതുവെ ആനകളിൽ മതപ്പാടിന്റെ സമയം വ്യത്യസ്തമായിരിക്കും. 6 മാസത്തോളം മതപ്പാടുള്ള ആനകൾ വരെയുണ്ട്. വൈക്കം ചന്ദ്രശേഖരൻ, നായരമ്പലം രാജശേഖരൻ, ഈ ആനകൾക്ക് ഏകദേശം 6 മാസത്തോളം മതപ്പാടുണ്ടാകാറുണ്ട്. മതപ്പാടിന് മുൻപായി ചില ആനകൾക്ക് സുഖചികിത്സ നൽകാറുണ്ട്. പിന്നീട് ആന മതപ്പാടിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആനയെ കെട്ടിയുറപ്പിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ആനയുടെ സ്വഭാവമനുസരിച്ച് മാറ്റമുണ്ടാകും. ചില ആനകളെ മതപ്പാടിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഉദാഹരണം ശ്രീകണ്ഠേശ്വരം ശിവകുമാർ. മതത്തിലെ സ്വഭാവ വ്യതിയാനം അനുസരിച്ച് മതപ്പാടിനെ 3 ആയി തിരിച്ചിരിക്കുന്നു. ആദ്യത്തേത് മതത്തിനു മുമ്പ്. ഈ സമയത്ത് ആനയുടെ കന്നക്കുഴിയിൽ സ്ഥിതി ചെയ്യുന്ന മതഗ്രന്ഥി വീർക്കാൻ തുടങ്ങുന്നു. ചെറിയ രീതിയിലുള്ള നനവ് ആ പ്രദേശത്ത് കാണുവാനുമാകും. ആദ്യകാലങ്ങളിൽ വരുന്ന ദ്രാവകം മതജലമല്ല, അത് തവിട്ട് നിറത്തോടു കൂടിയതും കട്ടിയുള്ളതും രൂക്ഷ ഗന്ധമുള്ളതുമായ ഒന്നാണ്. ചിലപ്പോൾ ഈ കട്ടിയുള്ള ദ്രാവകം ആനയുടെ മതഗ്രന്ഥിയുടെ പുറത്തേക്കുള്ള സുഷിരത്തെ അടഞ്ഞ രീതിയിലാക്കാനും കാരണമാകുന്നു. ഇക്കാരണത്താൽ ആനകൾ തുമ്പിക്കൈ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൂർത്ത വസ്തുക്കൾ കൊണ്ടോ കന്നം ചൊറിയുന്നത് കാണാം. മതത്തിന്റെ ഈ സമയത്ത് ജനനേന്ദ്രിയ ഭാഗം വീർത്തിരിക്കുന്നതായും സ്വയംഭോഗം ചെയ്യാനുള്ള പ്രവണത കാണിക്കുകയും ചെയ്യും. 2. മതക്കാലം അഥവാ അക്രമാസക്ത കാലം. ഘട്ടം 1, കന്നത്തിൽ നിന്നുള്ള മതജലത്തിന്റെ ഒഴുക്ക് സാവധാനത്തിലും കട്ടികൂടിയതുമായിരിക്കും. യോനി ഭാഗികമായി തളർന്നതും സ്കലനം കുറവോ അല്ലെങ്കിൽ ഇല്ലാത്തതോ ആയിരിക്കും. ആനയുടെ സ്വഭാവം അച്ചടക്കമില്ലാതെയും ചട്ടക്കാരുടെ ആജ്ഞകൾ അനുസരിക്കാതെയും വരുന്നു. ചട്ടക്കാരുടെ ശബ്ദം അവരിൽ അക്രമാവസ്ഥ ഉളവാക്കുന്നു. ശരീരഘടന വിസ്താരമായും അയവില്ലാതെയും പരുക്കനായും കാണപ്പെടുന്നു. തുമ്പിക്കൈ മുന്നോട്ട് പരമാവധി അയച്ച് പലതിനെയും കൈക്കുള്ളിൽ കിട്ടാൻ ശ്രമിക്കുന്നു. ചെവികൾ വിടർത്തി ശ്രവണ തൽപരത കാണിക്കുന്നു. ആനകളിൽ മതപ്പാടുണ്ടാകുന്നത് അതിൻ്റെ ആരോഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. മതനീരൊലിച്ചു പോകാത്തത് ആനകൾക്ക് അത്ര നല്ലതല്ല. ഇവരുടെ സ്വഭാവം പ്രവചനാതീതമായിരിക്കും. ചില ആനകൾക്ക് മതനീർ ഒരു കന്നക്കുഴിയിൽ നിന്നും മാത്രമാണ് ഒലിക്കുന്നത്. മതനീർ ഒലിക്കാത്ത ആനകളെ പോലെ തന്നെ ഇത്തരം ആനകളെയും നോക്കുന്ന ചട്ടക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. മതനീർ ഒലിച്ചു പോകാത്ത ആനകളിൽ മരുന്നുകൾ നൽകി മതനീർ ഒലിപ്പിക്കാറുണ്ട്. ഈ സമയത്ത് ആനയുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിന്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. സാധാരണ ശരീരത്തിൽ ഉള്ളതിനേക്കാൾ ഏകദേശം 60 ഇരട്ടിയോളം കൂടുതലായിരിക്കും. ഘട്ടം 2,
മദജലത്തിന്റെ ഒഴുക്ക് കണ്ണുനീരിന്റെ വേഗത്തിൽ ഒഴുകുന്നു. നീരിന് വെടിമരുന്നിന്റേതുപോലുള്ള തീഷ്ണമായ ഗന്ധം വളരെ ദൂരെ നിന്ന് തന്നെ അനുഭവിക്കുമാറാകുന്നു. ചില ആനകളുടെ കന്നക്കുഴി ചുമപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. സ്വഭാവം വളരെ ആക്രമണകാരിയായും തുമ്പിക്കൈ തറയിലടിച്ച് ദേശ സ്വഭാവം പ്രകടിപ്പിക്കുന്നതായും കാണപ്പെടുന്നു. കെട്ടുചങ്ങല മുന്നോട്ട് വലിച്ചും കഴിക്കാനോ കുടിക്കാനോ താൽപര്യക്കുറവ് കാണിക്കുകയും ചെയ്യുന്നു. വിശപ്പില്ലായ്മ എന്ന കാരണം മൂലം ഉടമസ്ഥർ മുഖേന ആനയ്ക്ക് ഇഷ്ടപ്പെട്ട പഴമോ തൈരും ചോറും ഒക്കെ കൊടുത്ത് പരിരക്ഷിക്കുന്നു. മദപ്പാടിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ആനയ്ക്ക് സ്വബോധം ഇല്ലായിരിക്കും. ഈ സമയത്ത് അത് ചെയ്യുന്ന കാര്യങ്ങൾ ആനയ്ക്ക് ഓർമ്മയില്ലായിരിക്കും. പാപ്പാന്മാരുടെ ശബ്ദം, ഗന്ധം, ശാസനകൾ ഇതെല്ലാം ആനയെ കോപാകുലനാക്കും. അതുകൊണ്ട് തന്നെ വളരെ ദൂരെ നിന്നുമാണ് പാപ്പാന്മാർ അവന് ഭക്ഷണം നൽകുന്നത്. എന്നാൽ ഈ സമയത്ത് ആനയുമായി അടുത്തിടപഴകുന്ന ഉടമ ഉൾപ്പെടുന്ന ആൾക്കാർക്ക് ആനയുടെ അടുത്ത് പോകാൻ കുഴപ്പമില്ലായിരിക്കും. എങ്കിലും അത് ആനയാണ് എന്ന ഓർമ്മയിൽ വേണം ഇടപഴകാൻ. ആനകൾ കാരണം കേരളത്തിൽ അടുത്തു നടന്ന 3 അപകട മരണങ്ങൾക്ക് കാരണം മരണപ്പെട്ടവരുടെ അശ്രദ്ധയായിരുന്നു. മദപ്പാടിന്റെ ഭ്രാന്തിൽ നിൽക്കുന്ന ആനയും വറ്റുനീരിൽ അഴിച്ച ആനയും അപകടകാരികളാണ്. ഈ സമയത്ത് ആനയുമായി ഇടപഴകുമ്പോൾ പാപ്പാന്മാർ വളരെയധികം ശ്രദ്ധിക്കണം. ഘട്ടം 3. ഈ ഘട്ടം ഏതാണ്ട് 1 മാസത്തോളം നിലനിൽക്കുന്നു. മദഗ്രന്ഥിയുടെ കനം കുറയുകയും നീരൊഴുക്കിന്റെ വേഗം സാവധാനത്തിലാവുകയും ചെയ്യുന്നു. ജനനേന്ദ്രിയം പുറത്താക്കി സാധാരണ പോലെ മൂത്രമൊഴിക്കാനും അക്രമാവസ്ഥ കുറഞ്ഞ് ചട്ടക്കാരെ അനുസരിക്കാനും തുടങ്ങുന്നു. മതത്തിന് ശേഷം ഇതാണ് മതക്കാലത്തെ അവസാന ഭാഗം. മദഗ്രന്ഥി പൂർണമായും പഴയ രൂപത്തിലാകുകയും മദജലത്തിന്റെ ഒഴുക്ക് നിൽക്കുകയും ചെയ്യുന്നു. സ്വഭാവവും വിസർജനവും സാധാരണ പോലെയാകുന്നു. എന്നിരുന്നാലും ആനയെ നിയന്ത്രിച്ചു നിർത്താനുള്ള ചങ്ങലയും മറ്റും നിർബന്ധമായും ധരിച്ചിരിക്കണം. ഈ സമയത്ത് ആനക്കാർ ആനയ്ക്ക് ചോറും തൈരും ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ നൽകാറുണ്ട്. ഇത് കഴിക്കുന്നത് കൊണ്ട് ആനയുടെ ശരീരത്തിലുള്ള മദനീർ മുഴുവനും പുറത്തു ചാടുവാൻ സഹായിക്കുന്നു. മദപ്പാടകാലം ഏറെക്കുറെ തീരാറാകുമ്പോൾ തന്നെ ആനക്കാർ ആനയെ അഴിക്കുന്നു. ആദ്യമൊക്കെ ആനയുടെ തറിമാറ്റി കെട്ടുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ആനയുടെ സ്വഭാവം ആനക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി നീരിൽ നിന്നും അഴിക്കുന്ന ആനകളെ കുറച്ചു ദിവസം വളരെ സൂക്ഷിച്ചു മാത്രമേ കൈകാര്യം ചെയ്യാറുള്ളൂ. വറ്റുനീരന്റെ ഉന്മാദാവസ്ഥ കുറച്ചു ദിവസം ആനയിൽ ഉണ്ടായിരിക്കും. എത്ര തന്നെ സ്നേഹമുള്ള ആനയായാലും കരുതൽ അത്യാവശ്യമാണ്. പിന്നീട് ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി സുഖചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആനയ്ക്ക് നൽകാറുണ്ട്. ആന പൂർണമായും അനുസരിച്ചു എന്ന് കാണുമ്പോൾ പതുക്കെ അവനെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ക്രമേണ സാധാരണ നിലയിലാവുകയും ചെയ്യുന്നു. ഉത്തരേന്ത്യയിലും ആസാം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും മദപ്പാട് കാലത്ത് ആനയെ അടുത്തുള്ള കാടുകളിൽ സ്വതന്ത്രമാക്കാറുണ്ട്. എന്നാൽ കൂടിയും പാപ്പാന്മാരുടെ ശ്രദ്ധ ഈ ആനകളിൽ ഉണ്ടാകും. ഇത്തരം ആനകൾക്ക് കാട്ടാനക്കൂട്ടത്തിലെ പിടിയാനകളുമായി ഇണചേർന്ന് ആനക്കുട്ടികളുടെ ജനനത്തിനും കാരണമാവുകയും ചെയ്യും. മദപ്പാട് കഴിയുമ്പോൾ ആനയെ പാപ്പാന്മാർ വിളിക്കുമ്പോൾ അവർ കൂടെ വരികയും ചെയ്യും.